ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പോലീസുകാരിയാണെങ്കിൽ ജഗനെ കണ്ടു കഴിയുമ്പോൾ ഇത് ജഗനാണെന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടുകാരപ്പോൾ പറയുന്നുണ്ട് ജഗന് തല കറങ്ങിയപ്പോൾ മുന്നോട്ട് വന്നതാണെന്ന്. പോലീസുകാർ ജഗനോട് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ പോകണോ എന്ന്, വേണ്ട എന്ന് പറയുന്നു. അന്തന ബസ്സിലെ സീറ്റിലിരിക്കുന്നു. അതേസമയം കൂട്ടുകാരന്മാരാണെങ്കിൽ ജഗനോട് പറയുന്നുണ്ട് കുറുപ്പ് സാറിന്റെ മകനായതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിനാണെങ്കിൽ അകത്തായനെ എന്നൊക്കെ പറയുന്നു. ഈ ബന്ധം ശരിയാകത്തില്ല, ഇത് വേണ്ടാന്ന് വെക്കാനെന്നൊക്കെ പറയുന്നു. ജഗൻ കൂട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജഗൻ പറയുന്നുണ്ട് ഇവളാണ് എന്റെ പെണ്ണ്, ഇവളെ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല, ഇവൾക്ക് വേണ്ടി എന്ത് ടാസ്ക് ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് കോളേജിൽ വർഷം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് പാട്ട് കേൾക്കുകയാണ്. ആ സമയത്ത് ശ്യാമിനെ കൂട്ടുകാരാണെങ്കിൽ വർഷയുടെ അടുത്തേക്ക് ഓടിച്ചു വിടുന്നുണ്ട് നിന്റെ ഇഷ്ടം പോയി പറയാനെന്ന് പറഞ്ഞിട്ട്. ശ്യാം വർഷയുടെ പുറകിലായിട്ട് നിൽക്കുന്നു. അതിനുശേഷം ശ്യാം വർഷയോട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. വർഷയുടെ ചെവിയിൽ ഹെഡ്ഫോൺ ഇരിക്കുന്നത് കൊണ്ട് വർഷ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. പെട്ടെന്ന് വന്ദന വർഷയെ ഫോൺ വിളിക്കുന്നു. ആ സമയത്ത് സംസാരിച്ചിട്ടാണെങ്കിൽ എഴുന്നേൽക്കുന്നുണ്ട്. ശ്യാം അപ്പോൾ വർഷയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നീ കേട്ടോ എന്ന്. വർഷ അപ്പോൾ പറയുന്നുണ്ട് നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ, ഞാൻ ഹെഡ്ഫോൺ വെച്ചത് കൊണ്ട് ഒന്നും കേട്ടില്ല എന്ന് പറയുന്നു. വർഷ ശ്യാമിനോട് പറയുന്നുണ്ട് വന്ദന ചേച്ചി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. കൂട്ടുകാർ വന്നിട്ട് ശ്യാമിനോട് ചോദിക്കുന്നുണ്ട് അവളോട് ഇഷ്ടം പറഞ്ഞോ എന്നൊക്കെ. ശ്യാം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. കൂട്ടുകാർ വീണ്ടും ശ്യാമിനെ കളിയാക്കുകയാണ്. ശേഷം കാണിക്കുന്നത് വന്ദനയുടെ വീട്ടിൽ വിനു എല്ലാവരെയും പാത്രം അടിച്ചു വിളിക്കുകയാണ്. മാധവനും ചന്ദ്രികയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും വിളിച്ചിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും വിക്രമിന്റെ ഓഫീസിൽ പോയിരുന്നു, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നു. വിക്രം സാറാണെങ്കിൽ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് നല്ല മനസ്സുണ്ടെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിയതും ഇപ്പോഴാണെങ്കിൽ ആ പലിശക്കാരന്റെ കയ്യിൽ നിന്നും ആ പ്രമാണമെല്ലാം വാങ്ങി തന്നതും വിക്രം സാറാണെന്ന് പറയുന്നു. സുചിത്ര അപ്പോൾ പറയുന്നുണ്ട് ഹരിതയുടെ അച്ഛനാണെന്നാണല്ലോ ഹരിത പറഞ്ഞതെന്ന്. ഹരിത അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അച്ഛൻ ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ കരുതിയതാണെന്നൊക്കെ പറയുന്നു. അച്ഛമ്മ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ പറയുന്നുണ്ട് വിക്രം നല്ലൊരു പയ്യനാണെന്നാണ് തോന്നുന്നത്, വർഷയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കാമെന്നൊക്കെ പറയുന്നു. അച്ഛമ്മ പറയുന്നുണ്ട് മാധവന്റെ ഈ രണ്ട് ആൺമക്കളെ കൊണ്ടും ഒരു ഉപകാരവും ഇല്ലെന്നൊക്കെ. മാധവന്റെ മൂത്ത മകനപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ ഞങ്ങളെയൊക്കെ എന്തിനാണ് വിളിച്ചതെന്ന്. മാധവൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, നിങ്ങൾ രണ്ട് ആൺമക്കളും കൂടി വിക്രമിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാനെന്ന് പറയുന്നു, അന്വേഷിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയാനെന്നൊക്കെ പറയാണ്. എല്ലാവരും പോയതിനു ശേഷം വർഷ വന്ദനയോട് പറയുന്നുണ്ട് രണ്ടേട്ടന്മാരും ഈ വിവാഹം നടത്താൻ മാത്രമേ നോക്കത്തുള്ളൂ, അവർക്ക് എന്തെങ്കിലും തടയുന്ന കാര്യമായതുകൊണ്ട് അവർ അങ്ങനെ ശ്രദ്ധിക്കത്തുള്ളൂ, എന്റെ ഭാവിയെ കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അവർ അന്വേഷിക്കട്ടെ, നിനക്ക് സമ്മതമല്ലാതെ ഒരു കാര്യവും നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമിനെയും കൂട്ടുകാരെയുമാണ്. വിഷമിച്ചിരിക്കുന്ന ശ്യാമിന്റെ അടുത്തേക്ക് കൂട്ടുകാർ രണ്ടുപേരും വന്നിട്ട് ശ്യാമിനെ കളിയാക്കുകയാണ്. കൂട്ടുകാരിൽ ഒരാൾ വർഷയായിട്ടും അടുത്ത ആള് ശ്യാമായിട്ടും അഭിനയിച്ചിട്ട് കാണിക്കുകയാണ് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്യാമിന് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്, ശ്യാമാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് ദിയക്കുട്ടിയാണ്. ദിയക്കുട്ടിയാണെങ്കിൽ രാത്രിയിൽ വശന്നിട്ട് എഴുന്നേൽക്കുകയാണ്. ദിയക്കുട്ടി എഴുന്നേറ്റിട്ട് സ്വയം പറയുന്നുണ്ട് അച്ഛമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വശന്ന് കിടക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നുവെന്ന്. വന്ദനയമ്മ ഉണ്ടായിരുന്നുവെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നേനെ എന്നൊക്കെ പറയുന്നു. ശേഷം ദിയക്കുട്ടി അടുക്കളയിലേക്ക് പോയിട്ട് ഫ്രിഡ്ജിൽ നിന്നും ചപ്പാത്തിയും കറിയും എടുക്കുകയാണ്. അതിനുശേഷം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരൊച്ച കേൾക്കുന്നുണ്ട് എടീന്ന് വിളിച്ചുകൊണ്ട്. ദിയക്കുട്ടി പേടിച്ചു പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.